5, 4, 3, 2, 1, 0. പാതി വഴി എത്തിയിട്ടുണ്ട്. കേക്കൊക്കെ ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ബേക്ക് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേക്ക് പോപ്സും പ്രിൻസസ് കേക്കും മഫിൻസും എല്ലാം അവളുടെ ഫേവറേറ്റ് സാധനങ്ങളാണ്. കേക്ക് എന്ന് പറഞ്ഞാൽ പ്രിൻസസ് ആണ് അവളുടെ ഫേവറേറ്റ്. അതാണ് ഞങ്ങൾ അത് തന്നെ തീമായിട്ട് എടുത്തത്. പിന്നെ ഇത് ബലൂണൊക്കെ പേർപ്പിളാണ്. അവളുടെ പേർപ്പിൾ പിങ്ക് എല്ലാ കോമ്പിനേഷനും അവളുടെ ഫേവറേറ്റ് ആണ്. ഇത് കാണുമ്പോൾ ഒരു റിയാക്ഷൻ ആണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ കാണാനുള്ള ഒരു അതാണ് ഞങ്ങളുടെ സർപ്രൈസ്. ഔട്ട്സൈഡ് ഡെക്കറേറ്റ് ചെയ്ത് ഈ ഫ്ലവർ ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത് ഇറ്റാലിയൻ മെറൈൻ ബട്ടർ ക്രീമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നല്ല സ്റ്റിഫായിട്ട് നിൽക്കും. അപ്പം നമുക്ക് ഡെക്കറേറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ വെള്ളമായി പോകുന്നില്ല. എൻ്റെ ഫ്രണ്ട് തുഷാര പറഞ്ഞു തന്നെയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ യൂട്യൂബിലുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ ചെക്ക് ചെയ്തോ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. വൈകുന്നേരം ടുട്ടിക്ക് വേറെ സർപ്രൈസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ടുട്ടിയുടെ ഒരു സന്തോഷത്തിന് സർപ്രൈസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ
ആദ്യമേ ഡിസൈഡ് ചെയ്താണ്, എന്നിട്ട് ചുമ്മാ നമ്മളെ പറ്റിക്കുക. ബാക്കി രണ്ട് ഐറ്റവും ഞാൻ ഓർഡർ ചെയ്തതാണ്. അപ്പൊ എനിക്കറിയാം ഇത് അച്ഛൻ എനിക്ക് എന്നോട് പറയാണ്ടല്ലെങ്കിൽ ഒറ്റക്ക് ഓർഡർ ചെയ്ത അതെന്താ ഐറ്റം? ഓ ഓ ടുട്ടോയ്ക്കോ ഗിഫ്റ്റ് ഓഫ് ഇല്ലേ? ഞാൻ പറഞ്ഞു ഇത്തവണ ഗിഫ്റ്റ് ഇല്ല ടുട്ടോയി പറഞ്ഞു. ടുട്ടോയി ഭയങ്കര ഡെസ്പ് ആയിരുന്നു. അപ്പൊ ടുട്ടോയി ചോദിച്ചതാ ഡോക്ടർ സെറ്റ്. ടുട്ടോയി ചോദിക്കാത്ത സാധനവും കൂടി ഉണ്ട്, ഡ്രസ്സും ഉണ്ട് ഡോക്ടറിന്റെ. അടിപൊളി സാധനമുണ്ട് കണ്ടാ പോട്ടി. ഇരു ഇരുന്ന് പോട്ടി, ഇരു ഇരുന്ന് കാണിച്ചു കത്തക്ക് എടുത്ത് കളിക്കാവോ കുട്ടികളെ? ഈ വീടിന്റെ ഈ ഒരു സൈഡ് മാത്രമേ ഇപ്പൊ കാണിക്കാൻ കൊള്ളുള്ളൂ, ബാക്കി ഫുൾ അലങ്കോലായിട്ടിരിക്കുകയാണ്. വൈകുന്നേരം ഫ്രണ്ട്സ് വരുമ്പോഴത്തേക്ക് ഫുൾ ഒന്ന് ക്ലീൻ ചെയ്ത് വെടുപ്പാക്കി എടുക്കണം. എല്ലാരെയും ഇപ്പൊ ഇറക്കും ഞാൻ. ചിച്ചി നേരത്തെ കണ്ട പ്രിൻസസ് കേക്ക്, കേക്ക് പോപ്സ്, പിന്നെ കപ്പ് കേക്ക്, ഇതിൻ്റെയൊക്കെ മേക്കിംഗ് ആണ് ഇത്. അപ്പോൾ ടുട്ടി ഉറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ, ഉറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ബേക്കിങ്ങും ഈ എല്ലാ പരിപാടിയും തുടങ്ങിയത്. അപ്പോൾ ഈ കേക്ക് ഒരു വനില കേക്കാണ്. ഇതിന് ഇടയിലുള്ളത് വിപ്പ് ക്രീം ഫില്ലിംഗ് ആണ്. അതിനിടയിൽ മാംഗോ പ്യൂറിയുടെ ഒരു ലെയറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഡോം കേക്ക് പാനും അതുപോലെ പ്രിൻസസ് അല്ലെങ്കിൽ ഡോൾ ഹെഡൊക്കെ നമുക്ക് ആമസോണിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അങ്ങനെ നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. കേക്ക് പോലെ തന്നെ കുറേ സമയമെടുത്തൊരു സാധനമാണ് ഈ പിനിയേട്ട. പിനിയേട്ട കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കിയത് ഏട്ടനാണ്. അപ്പോൾ പിനിയേട്ടയുടെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ളത് ഈ പിങ്ക് കളർ പേപ്പർ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഫെറോ റോഷറിൻ്റെ ചോക്ലേറ്റും കൂടെ ഞങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ കൊളുത്ത് ഫിക്സ് ചെയ്യുമ്പോൾ 9 അടുത്ത് 9 പോലെ ആയിപ്പോയി, തിരിഞ്ഞു പോയി. അത് പക്ഷേ ഞങ്ങൾ പിന്നെ നേരെ തിരിച്ചാക്കിയിട്ടുണ്ട്. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ള കളർ പേപ്പർ ഇതിനും പേർപ്പിൾ ആൻഡ് ബ്ലൂ ആണ്. ടുട്ടോയുടെ 6th ബർത്ത്ഡേ ശരിക്കും ഞങ്ങൾക്ക് അങ്ങനെ പാർട്ടി ആയിട്ട് ചെയ്യണമെന്നൊന്നുമില്ല, എല്ലാവരെയും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഈ ഒരു സമയത്ത്. പക്ഷേ ഇന്ന് രാവിലെ, ഇന്നലെ വൈകുന്നേരം, ഇന്ന് രാവിലെ ആയിട്ട് എല്ലാവരും മെസ്സേജ് അയച്ചു ഞങ്ങളുടെ ഫ്രണ്ട്സ് ടുട്ടുവിനെ വിഷ് ചെയ്യാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏതായാലും ഇതിനൊരു പാർട്ടിയുടെ ഒരു ഓളവും കാര്യങ്ങളും ഒക്കെ അങ്ങനെ വന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്രയും അടിപൊളിയായിട്ട് ടുട്ടോയുടെ 6th ബർത്ത്ഡേ ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. Yeah.
കട്ട് ചെയ്യുമ്പോഴും കുട്ടികളുടെ എല്ലാവരുടെയും കണ്ണ് കേക്ക് ബോക്സിലായിരുന്നു. അപ്പോൾ കേക്ക് ബോക്സ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ഈ പിനിയട്ട പൊട്ടിക്കലാണ്. അപ്പോൾ ഞങ്ങൾ പിനിയട്ട പൊട്ടിക്കാൻ പോവാണ്. പിന്നെയായിട്ട് പൊട്ടിക്കാൻ നമ്മൾ കുട്ടികളെല്ലാവരും മാറി മാറി ട്രൈ ചെയ്തു. പക്ഷേ പൊട്ടിക്കാൻ അവരെ കൊണ്ട് പറ്റാത്തത് കൊണ്ട് ഇതാ നമ്മുടെ തുഷാര ഇറങ്ങാൻ പോവാണ് പൊട്ടിക്കാനായിട്ട്. ഒരു ചെറിയ കൈ സഹായം. പിന്നെയാട്ട പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇവിടെ മിഠായി പറിക്കൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.